ചില ജീവിതങ്ങൾ കറിവേപ്പില കണക്കെയാണ്. ആവശ്യം കഴിയുമ്പോൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ജന്മങ്ങൾ. ഈശോ ഇത്തരം സമാനമായിട്ടുള്ളൊരു സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്. ജനങ്ങൾ ഈശോയെ തേടി വരുമ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല എന്നെ തേടി വന്നിരിക്കുന്നത്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായിട്ട് നശ്വരമായിട്ടുള്ള അപ്പം തേടിയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. ചില സൗഹൃദങ്ങൾ, ചില ബന്ധങ്ങളൊക്കെ ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി, ചില ആവശ്യങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പലരും നമ്മെ തേടി വന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ പലരെയും തേടിപ്പോയിരിക്കാം. ആവശ്യം കഴിയുമ്പോൾ ആ വ്യക്തിയെയോ ആ സൗഹൃദങ്ങളെയോ നമ്മൾ മറന്നുപോകും. വീണ്ടും ആവശ്യം വരുമ്പോൾ പിന്നീട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. കറിവേപ്പില കണക്കെ ചില ജന്മങ്ങൾ ആയി പോകുന്നുണ്ട്. എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ മറന്നു പോകുന്ന ചില അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലും കാണാൻ പറ്റും. ഇത്തരം ചില ജീവിതങ്ങളെ, നമ്മെ വളർത്ത് വലുതാക്കിയ മാതാപിതാക്കന്മാർ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ, പനിയോ ചുമയോ ഒക്കെ വരുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളിൽ നമ്മോടൊപ്പം ഉണർന്നിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, വാർദ്ധക്യകാലത്ത് അവരുടെ കൂടെ ഇരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഉറക്കമില്ലാത്ത രാത്രികൾ ഈ വാർദ്ധക്യകാലത്ത് അവർക്കുമുണ്ട്. പക്ഷേ അമ്മ അപ്പ ഒന്ന് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്ന മക്കൾ എത്ര പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ. കറിവേപ്പില കണക്കെ നമ്മുടെ ഭവനങ്ങളിലും ചില ജന്മങ്ങളുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇന്ന് പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ നിന്നും മാതാപിതാക്കളെ കൊണ്ടാക്കുന്നില്ല എന്നത് സത്യമാണ്. കാരണം അതൊരു പ്രസ്റ്റേജിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇന്ന് കറിവേപ്പില കണക്കെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ കണക്കെ, ആരോടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടത് നല്ലതാണ്. അവരുടെ കയ്യിൽ നിന്നുള്ള സ്വത്തൊക്കെ എഴുതി കിട്ടിയാൽ അവരുടെ ജീവിതവും ഈ കറിവേപ്പില പോലെയാകും. സ്നേഹമുള്ളവരെ, ആരെയും നമുക്ക് ഒഴിവാക്കാതിരിക്കാൻ പരിശ്രമിക്കാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ വലിച്ചെറിയുന്ന അത്തരത്തിലുള്ള ശൈലികൾ നമുക്ക് അവസാനിപ്പിക്കാം. ഈശോയെ തേടി വന്ന ജനക്കൂട്ടം പോലെയാകാതെ ഈശോയുടെ കൂടെ സഞ്ചരിക്കുന്നവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കയറുന്നതും ഒരുപക്ഷെ ഈ മനോഭാവത്തോടു കൂടിയായിരിക്കാം. എൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ദേവാലയത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ആ ദേവാലയത്തിൽ വെച്ച് ഞാൻ മറന്നു കളയുന്നു. പിന്നീട് ദേവാലയത്തിൽ കയറുമ്പോഴായിരിക്കാം എന്നെ സ്നേഹിച്ച ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ചിലപ്പോൾ പിന്നീട് കടന്നു വരിക. സ്നേഹമുള്ളവരെ, ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും ഉപയോഗിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ പ്രവർത്തിക്കാനായിട്ടുള്ള വലിയ മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെയാണ്. ഈശോയ്ക്ക് വേണ്ടി ഈശോ ആരെയും ഉപയോഗിച്ചില്ല. ഈശോ എല്ലാവർക്കും വേണ്ടി നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് വചനം പറയുന്നത്. നമുക്കും അധ്വാനിക്കാം. അനശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. അനശ്വരമാകുന്ന അപ്പം നൽകുന്ന ഈശോയ്ക്ക് വേണ്ടി നമുക്ക് പിഞ്ചല്ല. ഈശോയുടെ കൂടെ സഞ്ചരിക്കാം. ആരെയും നഷ്ടപ്പെടുത്തി കളയാതെ, ആരെയും മാറ്റി നിർത്താതെ നമുക്ക് മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ട്യൂമർ ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന അമ്മ. അമ്മയോടൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ആ മകൾക്ക്.
പക്ഷേ അമ്മ ഭവനത്തിലായിരുന്നപ്പോൾ ഈ അമ്മയെ അത്രയധികം സ്നേഹിക്കാനൊന്നും ഈ മകൾക്ക് സാധിച്ചില്ല. ഒരു രാത്രി പെട്ടെന്ന് അമ്മ മരിക്കുകയാണ്. അവൾ വാവിട്ട് കരഞ്ഞു. അമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞ് ഭവനത്തിലേക്ക് വന്ന് അമ്മയുടെ മുറിയിലേക്ക് ഒന്ന് കയറി നോക്കി. അവിടെ ഒരു കത്ത് അവൾ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അതെടുത്തൊന്ന് വായിച്ചു നോക്കി. അമ്മയുടെ കുറിപ്പായിരുന്നത്. അമ്മ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, മകളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ അധികം കരയരുതിട്ടോ. ഇനി കരഞ്ഞു പോയാൽ തന്നെ അപ്പുറത്തിരിക്കുന്ന ആ ഗുളിക എടുത്ത് നീ കഴിക്കണം. കാരണം കരഞ്ഞാൽ നിനക്ക് ജലദോഷം പിടിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും അവരുടെ സ്നേഹം കാണാതെ, അവരെ നമ്മൾ വലിയ കാര്യമായിട്ടെടുക്കാതെ, അവരെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ചില നന്മകൾക്ക്, ചില സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവിച്ചവർക്ക് വേണ്ടി ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് ആത്മാർത്ഥമായിട്ട് അവരുടെ കൂടെ ആയിരിക്കാൻ, ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഈശോയുടെ കൂടെ സഞ്ചരിക്കാം, ഈശോയെപ്പോലെ ജീവിക്കാം. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.